നമുക്കറിയാം ശ്രീ എം ടി വാസുദേവൻമാരുടെ ചിരിക്കുന്ന ചിത്രങ്ങൾ തന്നെ അപൂർവമാണ് അദ്ദേഹം വളരെ അടുപ്പമുള്ളവരോട് മാത്രം തുറന്ന് ഇടപെടുന്നു അതെ തീർച്ചയായും പക്ഷേ ഒരു സഹോദരൻ എന്ന രീതിയിൽ ഒരു ഒരു ബാല്യകാല സുഹൃത്ത് എന്ന രീതിയിലും അങ്ങനെ തന്നെയാണോ ശ്രീ ചോദിക്കാൻ പുനത്തിൽ കുഞ്ഞ് പല അഭിമുഖങ്ങളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരും കാണാത്ത എം ടി എനിക്കറിയാം ഒരുപാട് ചിരിക്കുന്ന തമാശ പറയുന്ന പൊട്ടിച്ചിരിക്കുന്ന ഒരുപാട് സംസാരിക്കുന്ന ഒരു എം ടി എനിക്കറിയാം എന്ന് പുനത്തിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ഒരു എം ടി എ കാർത്തിയാനി ടീച്ചർക്ക് ഓർമ്മയുണ്ടോ എനിക്കതേ കുറവുള്ളൂ കർക്കശ സ്വഭാവം ചിരിക്കാത്ത സ്വഭാവം എന്ന് എല്ലാവരും വിമർശിച്ചിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് അപരിചിത കാരണം കൂപ്പുന്നേർക്കുളത്ത് വന്നിട്ടുണ്ടെങ്കിൽ ധാരാളം സംസാരിക്കും മാത്രമല്ല ഞാൻ പറയാ വാസുവിനെ സംബന്ധിച്ച് എങ്ങനെയാ വെച്ചാൽ എല്ലാവരും ഒരു കർക്കശ എന്ന് പറഞ്ഞാലും കൂടിയിട്ട് അലിവിൻ്റെ പറ്റാത്ത ഒരു ജലാശയമാണ് വാസു എനിക്ക് പറയാൻ പറ്റും പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ ആ ഒരു അനുഭവം ഈ ഘട്ടത്തിൽ പറയട്ടെ നമുക്ക് തോന്നും ഒന്നും ചെയ്യില്ല ഒരു ഒന്നും അദ്ദേഹത്തിൻ്റെ എന്നോട് നമുക്ക് അടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും അതെങ്ങനത്തെ ആൾക്കാരൊക്കെ വെച്ചാൽ കൂടുതലായിട്ട് സംസാരിക്കുക അതൊരു കളമ്പില്ലാത്ത വർത്തമാനങ്ങൾ നീട്ടിക്കൊണ്ട് പോകുക പിന്നെ എന്തെങ്കിലുമൊന്ന് ഒരു സ്വാർത്ഥ സ്വാർത്ഥചിന്തയോട് കൂടിയിലാണ് സമീപിക്കുന്നത് കണ്ടാൽ തന്നെ അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് കഴിയുന്നതും അതിനെ പ്രതികരിക്കാതെ വിശബ്ദമായിട്ടിരിക്കും അത് കാണുമ്പോഴായിരിക്കും ചെറു തോന്നണത് എൻ്റെ ഞാനൊരു അനുഭവം പറയുകയാണ് ആദ്യം എങ്ങനെയാണ് വാസുവിന് ഈ ഒരാളോടും അടുപ്പമില്ല എന്ന് പറയുന്നത് വേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ അവരെ സഹായിക്കാനായിട്ട് എന്നും സന്നദ്ധനായിരുന്നുള്ളതിന് ഒരു ചെറിയ അനുഭവം ഞാൻ പറയാം ഞങ്ങളുടെ അമ്പലത്തിൽ പൊന്നീർക്കുളങ്കാവും എന്ന് പറയും അവിടെ പിന്നെ ഒരു പത്ത് രണ്ട് മാസത്തോളമൊക്കെ ഇങ്ങനെ കളമ്പാട്ടുണ്ടാവാറുണ്ട് ആ കളമ്പാട്ടുണ്ടാവുന്ന അവസരത്തിൽ കുറുപ്പ് കള കളം എഴുതും അങ്ങനെ ആയിട്ട് അയാൾക്ക് പത്ത് തൊണ്ണൂറ് വയസ്സായപ്പോൾ ഒന്നിനും ചെയ്യാൻ പറ്റാത്ത കാലമായപ്പോൾ വാസിനറിയാം അദ്ദേഹത്തിനെ പറ്റിയിട്ടറിയാം അപ്പോൾ എന്നോട് ഒരു ദിവസം പറഞ്ഞു ഒന്ന് അസീന്നാരോട് പറയൂ എൻ്റെ അവശസ്ഥിതി എന്നും പറഞ്ഞു അപ്പോൾ ഞാനൊരു ദിവസം സൂചിപ്പിച്ചു ഇങ്ങനെ നമ്മുടെ അച്യുതക്കുറിപ്പിന് വളരെയധികം ക്ഷീണിതനാണ് വയസ്സായി എന്തെങ്കിലും സഹായം നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് എന്താ ഇതിൻ്റെ മുന്നോട്ട് പോകേണ്ട വഴി എന്ന് എനിക്കറിയില്ല പക്ഷേ അത് കാര്യമായിട്ടെടുത്തിട്ട് ആ എഴുതുകാരൊക്കെ അദ്ദേഹം അദ്ദേഹം തന്നെ വാസ്തു തന്നെ ഒരു കോപ്പിയൊക്കെ എഴുതി തന്നൊരു അപേക്ഷയുടെ എന്നിട്ട് പറഞ്ഞു ഇത് അയാളുടെ കുറിപ്പിന്റെ മക്കളോട് പറഞ്ഞിട്ട് അവിടെ അക്കാദമിയിൽ കൊടുക്കാൻ പറയൂ ലളിതകലാ അക്കാദമിയിൽ കൊടുക്കാൻ പറയൂ എന്ന് പറഞ്ഞു അവരെ കണ്ടിട്ട് റെക്കമെൻഡേഷൻ ഒന്നും തീർച്ചയായും ചെറിയൊരു സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് അക്ഷരങ്ങളുടെ മലയാളിക്കേറെ പരിചയമുള്ള മഹാകഥാകാരനെ കൂടുതൽ അടുത്തറിയാൻ കൂടി കഴിഞ്ഞു ടീച്ചർ കേരളത്തെ പറ്റിയ ിക്കാൻ കഴിയില്ല കാരണം അത്രത്തോളം സത്യയുടെ ഭാഗമാണ് മലയാളിയുടെ സത്യയുടെ ഭാഗമായി എം ടി മാറിക്കഴിഞ്ഞു മലയാളിയുടെ അഹങ്കാരം കൂടിയാണ് എല്ലാ കാലത്തും ശ്രീ എം ടി വസു പങ്കെടുത്താൽ വളരെയധികം നന്ദി